ഹായ് ഹലോ നമസ്കാരം എൻ്റെ പേര് സാജൻ സാജൻ സൈക്യാൻ അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലെ സെൻട്രൽ ഗവൺമെൻറ് യൂണിഫോം ജോബുകളെ കുറിച്ചുള്ള ഡീറ്റെയിലുകളും ഇന്ത്യൻ ആർമിക്ക് ജോയിൻ ചെയ്യാനുള്ളത് എങ്ങനെയാണെന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തിരുന്നു താല്പര്യമുള്ളവർക്ക് അത് ഒന്ന് ചെക്ക് ചെയ്യാം ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് എയർഫോഴ്സിൽ എങ്ങനെ ജോലി നേടാം എന്നുള്ള കാര്യങ്ങളെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് എയർഫോഴ്സിന് അപ്ലൈ ചെയ്യാനായിട്ട് ആകെ രണ്ട് ഗ്രൂപ്പാണുള്ളത് ഒന്ന് എക്സും പിന്നെ ഒന്ന് വൈയും അതിൽ എക്സ് എന്ന് പറഞ്ഞത് സയൻസ് ഗ്രൂപ്പുകാർക്കും വൈ എന്ന് പറഞ്ഞത് കൊമേഴ്സും പിന്നെ ഹ്യൂമാനിറ്റീസ് പഠിച്ചവർക്കൊക്കെയാണ് ഉള്ളത് ഇതിൽ ഹൈറ്റ് വേണ്ടത് 157 ബോയ്സിനും ഗേൾസിന് 152 വേണ്ടത് അത് ഫ്ലൈയിങ് ബ്രാഞ്ചിൽ നിൽക്കി വരുന്നത് 162 ബോയ്സിനും 157 ഗേൾസിനും വേണം പിന്നെ ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ അടുത്തുള്ള വല്ല അക്ഷയ സെൻറ്ററിലോ അതോ കമ്പ്യൂട്ടർ കഫേയിലോ പോയിട്ട് നമുക്ക് ഇതിന് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് ഡോക്യുമെൻറ്റുകൾ കൊണ്ടുവേണ്ടത് എസ് എൽ സിയുടെ കോപ്പി വേണം പ്ലസ് ടുവിൻ്റെ കോപ്പി വേണം പ്ലസ് ടു പഠിക്കണവർക്കാണെങ്കിൽ എസ് എൽ സിയുടെ കോപ്പി മതി പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം പിന്നെ ആധാർ കാർഡ് വേണം പിന്നെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് വേണം പിന്നെ എയർഫോഴ്സിൻ്റെ അപ്ലൈ ചെയ്യാനായിട്ട് ഏജ് കാറ്റഗറി എന്ന് പറഞ്ഞത് 17.5 വയസ്സ് തൊട്ട് 21 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് പിന്നെ അപ്ലൈ ചെയ്തവർക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിട്ടേൺ എക്സാമാണ് റിട്ടേൺ എക്സാമിന് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വരുന്നതായിരിക്കും അത് എവിടെയാണ് നിങ്ങൾക്ക് എക്സാമിന് പ്ലേസ് തന്നിട്ടുണ്ടെങ്കിൽ അവിടെ ആയിരിക്കും എക്സാം ഉണ്ടാവുക ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനാണ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് നമ്മൾ ഇവിടുന്ന് ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് 10th മാർക്ക് ഷീറ്റ് പി സി സി സർട്ടിഫിക്കറ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് അൺമാരിഡ് സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് റിലേഷൻ സർട്ടിഫിക്കറ്റ് എഫിഡവിറ്റ് ഫോട്ടോസൊക്കെയാണ് നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകേണ്ടത് പിന്നെയുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ മെഷർമെൻറ്റ് പിന്നെ ഫിസിക്കൽ ടെസ്റ്റാണ് ഫിസിക്കൽ ടെസ്റ്റിന് നിങ്ങൾക്ക് 1600 മീറ്റർ ഓട്ടം 6.5 മിനിറ്റ് കൊണ്ട് ഓടിയെത്തണം പിന്നെ 10 പുള്ളപ്പ് ചെയ്യണം പിന്നെയുള്ളത് സിറ്റപ്പ് 10 പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കലാണ് മെഡിക്കലിന് അവർ എല്ലാത്തിനും കോമൺ ആണ് അതിന് പച്ച കുത്തിയിട്ടുണ്ടോ ഓപ്പറേഷൻ കഴിഞ്ഞ് സ്റ്റീൽ ഇട്ടിട്ടുണ്ടോ കൈ ഒടിഞ്ഞിട്ടുണ്ടോ ഓപ്പറേഷൻ്റെ പാടുകളുണ്ടോ പല്ലിന് ഓട്ടയുണ്ടോ എത്ര പല്ലുണ്ട് ഇതൊക്കെയാണ് മെഡിക്കലിൽ ചെക്ക് ചെയ്യുക ഇത്രയും കാര്യങ്ങളാണ് എയർഫോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി ആർക്കെങ്കിലും എയർഫോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ സാജൻ സൈക്യാൻ അക്കാഡമിയിൽ അതിനുള്ള ഫിസിക്കലും എക്സാമിനുള്ള പ്രിപ്പറേഷൻ ക്ലാസ്സുകളും നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതിൽ ഡിസ്ക്രിപ്ഷനിലെ നമ്പറും ഡീറ്റെയിൽസും കൊടുത്തിട്ട് വിളിച്ചാൽ മതി ഇനി അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ